ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ നാളുകളായിട്ട് പേഷ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡൗട്ട്സിന് ക്ലിയർ ചെയ്യാനായിട്ടാണ്. അതായത് റൂട്ട് കനാലിനെ കുറിച്ച് ഇപ്പോഴും എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്, ഏതൊക്കെ ടൂത്തിനാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്, ഇതൊന്നും അറിയാത്ത ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവരിപ്പോഴും വന്നുടനെ പല്ലെടുക്കുക എന്നുള്ള ഒരു ഡിസിഷനിലാണ് വരുന്നത്. അപ്പം എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് റൂട്ട് കനാൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു വിശദീകരണം തരാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്? നമ്മൾ ബാഡ്ലി ഡീക്കേഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് പോഡ് ഉള്ളിലോട്ടായിട്ടുള്ള പല്ലുകളിൽ ഇൻഫെക്ഷൻ ആവുമ്പോഴാണ് നമ്മൾ ആ പല്ലിനെ രക്ഷിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത്. റൂട്ട് കനാൽ ചെയ്യുന്നത് ഏത് അവസരത്തിലാണെന്ന് വെച്ചാൽ, നമ്മുടെ പൾപ്പെന്ന് പറയുന്ന പോർഷനിലോട്ട് ഇൻഫെക്ഷൻ ആയിക്കഴിയുമ്പോഴാണ് നമ്മൾ ആ പൾപ്പിനെ മാറ്റി ആ ഭാഗം ക്ലീൻ ചെയ്ത് അത് സീൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ റൂട്ട് കനാൽ എന്ന് പറയുന്നത്. എപ്പോഴും പേഷ്യൻസിനുള്ള ഡൗട്ടാണ് ഈ റൂട്ട് കനാൽ ഇത്രയും പോഡായിട്ടുള്ള പല്ല് ചെയ്താൽ നിൽക്കുമോ, അത് പിന്നീട് പെയിൻ വരത്തില്ലേ. ചിലർക്ക് പേടിയുള്ള പ്രൊസീജിയറാണ്, റൂട്ട് കനാൽ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് പലരും കരുതിയിരിക്കുന്നത്. പക്ഷെ പല്ലെടുക്കുന്നതിന് കൊടുക്കുന്ന പോലെ തന്നെ പല്ല് മരവിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയറും ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ടും റൂട്ട് കനാലിൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും മെയിൻ പോർഷൻ എന്ന് പറയുന്ന പല്ലിൻ്റെ പൾപ്പെന്ന് പറയുന്ന പോർഷനാണ്. എന്താണ് ഈ പൾപ്പ്? എല്ലാവർക്കും അറിയാം പല്ലിന് മൂന്ന് ലെയറാണുള്ളത്. ഏറ്റവും പുറമേ കാണുന്ന ഇനാമൽ, പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഡെൻറ്റീൻ എന്ന് പറയുന്ന പോർഷൻ, ഏറ്റവും ഒത്ത നടുവിലായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് പൾപ്പ്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഈ പോർഷനിലാണ് ബ്ലഡ് വെസൽസും നെർവും എല്ലാം കാണുന്നത്. ഡി കെ ഇതിനുള്ളിലേക്ക് എത്തുമ്പോഴാണ് ഇത് ഇൻഫെക്റ്റഡ് ആകുന്നത്. അപ്പോഴാണ് പേഷ്യൻറ്റിന് വേദനയായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ ഡസ് പൾപ്പ് നീഡ് ടു ബി റിമൂവ്ഡ്? എന്തിനാണ് ഈ പൾപ്പ് നമുക്ക് നീക്കം ചെയ്യണം എന്ന് പറയുന്നത്? ഈ പൾപ്പ് നീക്കം ചെയ്യാതെ തന്നെ വേദന മാറ്റാമോ എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൾപ്പ് ഡാമേജ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡാമേജ് ആയ പൾപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യും, പിന്നെ അതിനകത്തേക്ക് ബാക്ടീരിയാസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ബാക്ടീരിയയും പൾപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ ആയ പോർഷനും പൾപ്പിൽ എന്താണ് പഴുപ്പ് കെട്ടാൻ കാരണമാകുന്നു. അതായത് ആ ഇൻഫെക്ഷനാണ് ആ പഴുപ്പായിട്ട് വരുന്നത്. പഴുപ്പ് പല്ലിൻ്റെ വേരിനടിയിലേക്ക് പോവുകയും റൂട്ടിൻ്റെ അഗ്രത്ത് ഒരു ആപ്സസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ചില സമയങ്ങളിൽ ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡായി കഴിഞ്ഞിട്ട് ഇത് ചിലപ്പോൾ മുഖത്തിൻ്റെ ഓരോ പല്ലിൻ്റെയും ഓരോ സ്പേസ് ഉണ്ട്, അത് ഓരോ സ്പേസ് ഇൻഫെക്ഷൻ ആയിട്ട് മാറും. മുഖത്തിൽ ഓരോ പല്ലിനും വരുന്ന ഓരോ സ്പേസിലോട്ട് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ മുഖത്തിൻ്റെ സ്പേസിലോട്ട് ആ ഇൻഫെക്ഷൻ ആവും. ചിലപ്പോൾ ഇത് കഴുത്തിലേക്ക് ഇറങ്ങി കഴുത്തിലൊക്കെ നീര് കെട്ടാൻ ചാൻസ് ആവും. ചില ക്രോണിക് സിറ്റുവേഷൻസിൽ ഇത് തലയിലേക്കും പഴുപ്പ് കെട്ടി നീരുണ്ടാകാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ പഴുപ്പ് വേരിനടിയിൽ കെട്ടിക്കഴിഞ്ഞാൽ പല്ലിന് ചുറ്റുമുള്ള ബോൺ ലോസ് ആവാൻ കാരണമാകുന്നു. ആ പഴുപ്പ് നിൽക്കുന്ന ഭാഗത്തെല്ലാം ബോണെല്ലാം ദ്രവിച്ചു പോകും. ചില ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ, അതായത് ചില ആൾക്കാരിൽ എപ്പോഴും ഇങ്ങനെ മോണയിൽ പഴുപ്പ് വന്ന് പൊട്ടിക്കഴിഞ്ഞാലും അവർ വേറെ എന്തെങ്കിലുമൊക്കെ നാട്ടു ചികിത്സയൊക്കെ ചെയ്ത് എങ്ങനെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ അവരെന്തെങ്കിലും കുരുമുളകോ ഉപ്പോ ഒക്കെ വെച്ച് ആ പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ആ പഴുപ്പ് പൊട്ടും, കുറച്ച് നാളത്തേക്ക് വീണ്ടും പെയിനില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ അതൊരു ക്രോണിക്കായിട്ടുള്ള കണ്ടീഷനാണ്. ആ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ ഈ പഴുപ്പ് പുറത്തേക്ക് ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങും. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പല്ലിനോട് ചേർന്ന് മോണയിലായിട്ടായിരിക്കും. എന്നാൽ കുറച്ചും കൂടി ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ അത് പുറത്തേക്ക് വരുന്നു. അതായത് സ്കിന്നിൻ്റെ എവിടെയൊക്കെ ഇങ്ങനെ ഒരു ബൾജിനസ് വന്നിട്ട് അതിൽ കൂടി പഴുപ്പ് പുറത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ അകത്ത് കെട്ടുന്ന പഴുപ്പ് നമ്മൾ ഈ ആപ്സസ് ആകുന്നതിന് മുമ്പ് തന്നെ റൂട്ട് കനാൽ ചെയ്ത് സീല് ചെയ്യണമെന്ന് പറയുന്നത്. ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ പൾപ്പ് ഡാമേജ് ആകുന്നത്? പല പല കണ്ടീഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വലിയ പോഡ് തന്നെയാണ്. ഡീപ്പായിട്ടുള്ള ഒരു ഡി കെ വരുമ്പോൾ അത് നേരെ പൾപ്പിനുള്ളിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാക്കുന്നു.
പിന്നെയുള്ളത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡെൻറ്റൽ പ്രൊസീജിയറാണ് സിംഗിൾ ടൂത്ത്. നമ്മൾ ഒരു പല്ലിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡെൻറ്റൽ പ്രൊസീജിയർ ചെയ്യുന്നു. അതായത് ഒരു ഫില്ലിങ് ഇളകുന്നു, വീണ്ടും അതിൽ ഫില്ലിങ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഫില്ലിങ് വയ്ക്കുന്നു. ഈ ഫില്ലിങ് മെയിനായിട്ടും ഇളകാനുള്ള കാരണം മിക്കപ്പോഴും ഈ ഫില്ലിങ് ഇരിക്കുന്ന വളരെ ഡീപ്പായിട്ടായിരിക്കും. അപ്പോൾ തന്നെ ആ പല്ല് ഡെഡായി കഴിയും. ഡെഡായ പല്ലുകളിൽ ഫില്ലിങ് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇതൊന്നും അറിയാതെ വീണ്ടും ഫില്ലിങ് തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതും പിന്നീട് പൾപ്പ് ഡാമേജ് ആയിട്ട് അകത്ത് വേദന വരാൻ ചാൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ലാർജ് ഫില്ലിങ്സ് ചില പല്ലുകളിൽ, ചില ആൾക്കാരിൽ നമ്മൾ റൂട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നവരുണ്ട്. വലിയ ബോർഡാണെങ്കിലും എങ്ങനെയെങ്കിലും തൽക്കാലം ഒന്ന് ഫില്ല് ചെയ്യും. അങ്ങനെ നമ്മൾ വലിയ ബോർഡുകളിൽ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാലും പൾപ്പ് ഡാമേജ് ആയിട്ട് പിന്നീട് അത് വേദന ഉണ്ടാവാൻ സാധ്യത കാരണമാകുന്നു. പിന്നീടുള്ളത് ക്രാക്ക്, എന്തെങ്കിലും പൊട്ടലോ ഫ്രാക്ചറോ ഒക്കെ ഉള്ള ടൂത്തിനും പൾപ്പിൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ട്രോമാറ്റ് ദ ഫേസ്, നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ പറ്റി ചിലപ്പോൾ പല്ലൊക്കെ ഇടിച്ച് വീഴുന്ന സമയങ്ങളിലും പല്ല് പൾപ്പ് ഡാമേജ് ആവുന്നുണ്ട്. അത്രയും ഫോഴ്സിൽ പല്ലിലോട്ട് ഇടി കിട്ടി കഴിഞ്ഞാലൊക്കെ പൾപ്പ് ഡാമേജ് ആവും. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ പേഷ്യൻറ്റിനോട് റൂട്ട് കനാൽ എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നത്. റൂട്ട് കനാൽ ചെയ്യണമെന്ന് പല്ല് തന്നെ കാണിക്കുന്ന ചില സൈൻസ് ഉണ്ട്. ആ സയൻസൊക്കെയാണ് ആദ്യം നമ്മൾ, ആ സയൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പേഷ്യൻ്റ് ക്ലിനിക്കിലോട്ട് തന്നെ വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പല്ല് തന്നെ കാണിച്ചു തരുന്ന ചില സയൻസ് എന്ന് വെച്ചാൽ, ഫസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള ടൂത്ത് പെയിൻ തന്നെയാണ്. അത് ചിലപ്പോൾ നമ്മൾ പല്ല് തമ്മിൽ കടി വരുമ്പോഴായിരിക്കാം, ചവയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പല്ലിലോട്ട് പ്രഷർ കൊടുക്കുമ്പോഴും പല്ല് വേദന ആയിട്ട് വരുന്നു. പിന്നെ വരുന്നത് ചില ആൾക്കാരിൽ കാണിക്കുന്നത് അസഹനീയമായ പുളിപ്പാണ്. അത് വേദനയ്ക്കൊരു സമമായിട്ടുള്ള ഒരു പുളിപ്പാണ്, പക്ഷേ പേഷ്യൻ്റ് പുളിപ്പായിട്ടാണ് വന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഈ പല്ലിൻ്റെ സൈഡ് തേഞ്ഞ് തേഞ്ഞത് പല്ലിൻ്റെ ഞരമ്പ് വരെ എത്തുന്ന കണ്ടീഷൻസിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. മെയിനായിട്ടും അത് ചില സമയത്ത് പോഡ് വരുന്ന, പോഡ് നല്ല ഉള്ളിലോട്ടാകുമ്പോഴും ചൂടും തണുപ്പും കിട്ടിയതിന് ശേഷമായിരിക്കും വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണിക്കുന്ന ഒരു സൈൻ എന്ന് വെച്ചാൽ പല്ലിൻ്റെ നിറത്തിൽ വ്യത്യാസം വരുന്നു. നമ്മുടെ ജീവനുള്ള പല്ലിനൊരു തിളക്കമുണ്ട്, ആ തിളക്കം നഷ്ടപ്പെട്ടിട്ട് ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു കളറ്, ചില ആൾക്കാരിൽ അത് കുറച്ചും കൂടെ നാൾ കഴിയുമ്പോൾ നല്ല ബ്രൗൺ ആയിട്ട് മാറും. അത് പല്ലിന് ചുറ്റുമുള്ള മോണയിൽ നീരും വേദനയും വരാൻ ചാൻസ് ഉണ്ട്. തൊട്ടടുത്തുള്ള മോണയിൽ സ്കിന്നിൽ ബൾജിങ് വന്ന് അതിൽ കൂടി പഴുപ്പ് പുറത്തേക്ക് വരിക. ഇൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ പല്ലിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഡീപ്പായിട്ടുള്ള പോഡാണെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ പല്ലിൻ്റെ വേരിനടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അതായത് പഴുപ്പ് കെട്ടിയിട്ടുണ്ടോ, ബോൺ ലോസ് ഉണ്ടോ, ആ പല്ലിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ ഒരു എക്സ്റേ മസ്റ്റായിട്ടും നോക്കണം. ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഡൗട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അതായത് എല്ലാ പല്ലിൻ്റെയും റൂട്ട് കനാലിൻ്റെ അനാട്ടമി ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ റൂട്ട് കനാലിൻ്റെ അനാട്ടമിയിൽ വരുന്ന സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് എല്ലാ ഡോക്ടേഴ്സും അതിൻ്റെ ചാർജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഏത് പല്ലാന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് വേരി ചെയ്യും. മുന്നിലോട്ടുള്ള പല്ലുകളിലൊക്കെ അത് റൂട്ട് കനാൽ കുറച്ചും കൂടെ എളുപ്പമാണ്, പക്ഷെ അണപ്പല്ലുകളിൽ റൂട്ട് കനാൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ടും ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസങ്ങൾ വരും. പിന്നെ കുറച്ച് ഡെൻ്റൽ ഇൻഷുറൻസ് പോളിസിയൊക്കെ ഈ എൻഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പേഷ്യൻസ് ചോദിക്കുന്നതാണ് ഈ റൂട്ട് കനാൽ അല്ലാതെ ഈ പല്ല് നിലനിർത്താൻ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ. അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. നമ്മുടെ സ്വന്തം പല്ല് സംരക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമ്മുടെ നാച്ചുറൽ ടൂത്ത് കൊണ്ട് മാത്രമേ നമുക്ക് വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് ഫസ്റ്റ് ചോയ്സായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ പറയുന്നത്. ഇതിനുള്ള ഒരേ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ആ പല്ലെടുത്ത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ചില കേസുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ആ പല്ലെടുത്ത് മാറ്റിയാൽ ആ ഭാഗത്ത് ഒരു കൃത്രിമ ദന്തം വയ്ക്കുക തന്നെ ചെയ്യാം.
അത് പല രീതിയിലുള്ള കൃത്രിമ ദന്തങ്ങളുണ്ട്. ഒന്നുകിൽ ഊരി മാറ്റുന്നത് വയ്ക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള വയ്ക്കാം. ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംപ്ലാന്റ് പോലുള്ള ഫിക്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ വ്യത്യാസമെന്ന് പറയുന്ന ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും ചിലവേറിയതും അതുപോലെ തന്നെ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുമാണ്. അപ്പോൾ അതിനേക്കാളും നമുക്ക് നിലനിർത്താൻ പറ്റുന്ന പല്ല്, റൂട്ട് കനാലിൽ ചെയ്ത് നിലനിർത്താൻ പറ്റുന്ന പല്ലാണെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ല കാര്യം. എന്നാൽ നമുക്ക് എല്ലാ പല്ലുകളിലും റൂട്ട് കനാൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഡോക്ടർ ആദ്യം തന്നെ ഒരു എക്സ്റേ നോക്കിയിട്ട് റൂട്ട് കനാൽ പറ്റുമോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്ത് പറയാമെന്ന് പറയുന്നത്. ചില കേസുകളിൽ റൂട്ട് കനാൽ സാധ്യമല്ല. അപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് ഈ റൂട്ട് കനാൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഹെവി മാർജിനൽ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ, അതായത് വളരെ നല്ല കുലുക്കമുള്ള ഒരു ബലോ ഇല്ലാത്ത പല്ല് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് നമുക്ക് നിലനിർത്താൻ പറ്റത്തില്ല. നമ്മൾ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പല്ല് ഊരി വരും. അപ്പോൾ അതൊരു കേസാണ്, ആ കേസിൽ നമുക്ക് റൂട്ട് കനാൽ പറ്റില്ല. പിന്നെ വെർട്ടിക്കലായിട്ട് റൂട്ട് ഫ്രാക്ചർ ഉള്ള ടൂത്തിൽ, അതായത് നമ്മൾ എക്സ്റേ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രാക്ചർ, പൊട്ടലുകൾ എന്തെങ്കിലും ഉള്ള, വേരിന് എന്തെങ്കിലും പൊട്ടലുകൾ ഉണ്ടെങ്കിൽ, അതും വെർട്ടിക്കലായിട്ടാണുള്ളതെങ്കിൽ നമുക്ക് ആ കേസിലും റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡീപ്പായിട്ടുള്ള റൂട്ട് കേവീസ്, അതായത് വേരിനുള്ളിലോട്ട് ഉള്ളിലേക്കും വളരെ ആഴത്തിലേക്ക് പോഡ് പോയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പറ്റത്തില്ല, അത് ചിലപ്പോൾ ഫെയിലിയർ ആവും. പിന്നെ റൂട്ടിൽ നല്ല അധികം റിസോപ്ഷൻ ഉണ്ടെങ്കിൽ, റിസോപ്ഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്, ഇൻറ്റേണലും എക്സ്റ്റേണലും എന്ന് പറയുന്ന റിസോപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലും റിസോപ്ഷൻ ഉണ്ടാവാം, പുറമേ റിസോപ്ഷൻസ് വരാം. ഈ റിസോപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേരിലുണ്ടാകുന്ന ഒരു ദ്രവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ റിസോപ്ഷൻ എന്ന് പറയുന്നത്. അതായത് വേര് ദ്രവിക്കുക, വേരിന് ചുറ്റുമുള്ള ബോൺ ദ്രവിക്കുമ്പോൾ ബോൺ ദ്രവിക്കുക, അല്ലെങ്കിൽ പല്ലിൻ്റെ ഉൾഭാഗം ദ്രവിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ റൂട്ട് കനാല് ചെയ്താലും ചിലപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഡോക്ടേഴ്സ് റൂട്ട് കനാല് പ്രിഫർ ചെയ്യാറില്ല, പല്ലെടുക്കാനായിരിക്കും പറയുന്നത്. പിന്നെ ടൂത്ത് വിത്ത് നോ ഇമ്പോർട്ടൻസ്, അതായത് നമുക്കൊരു ഉപയോഗം ഇല്ലാത്ത പല്ല്, എക്സാമ്പിൾ എന്ന് പറയുന്ന വിസ്ഡം ടൂത്തൊക്കെ, അതായത് മുളച്ച് വരാതെ പകുതി അല്ലെങ്കിൽ ഒരു ബഡ് മാത്രം പുറത്തോട്ട് നിൽക്കുന്ന പല്ലുകളിലും പോഡ് വന്ന് വേദനയാവാറുണ്ട്. അപ്പോൾ ആ കേസിലൊന്നും നമ്മൾ റൂട്ട് കനാൽ ചെയ്ത്, അതായത് നമ്മൾ അണപ്പല്ലുകളുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ ചവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത പല്ലിനെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോയിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലും എടുക്കുക എന്നുള്ള ഓപ്ഷനാണ്, സർജറി ചെയ്ത് ആ വിസ്ഡം ടൂത്ത് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ചില ടെക്നിക്കലി ചില പ്രോബ്ലംസ് ഉള്ള പല്ലുകളുണ്ട്, അതായത് നമ്മൾ എക്സ്റേ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ റൂട്ട് കനാലിൻ്റെ അനാട്ടമി എങ്ങനെയാണെന്നുള്ള. എക്സ്ട്രീം ആയിട്ടുള്ള റൂട്ട് കനാൽ അനാട്ടമി, അതായത് എല്ലാ പല്ലിൻ്റെയും റൂട്ട് കനാൽ സ്ട്രെയിറ്റ് വളവും തിരിവും ഒക്കെ കാണും. അത് ടോർഷ്യസ് ആയിട്ടുള്ള ചില റൂട്ട് കനാലുണ്ട്, വളരെ നമുക്കുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ച് ക്ലീൻ ചെയ്യാൻ പോലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള റൂട്ട് കനാൽ അനാട്ടമി ഉണ്ട്. അങ്ങനെയുള്ള പല്ലുകളിൽ, കാൽസിഫൈഡ് ആയിട്ടുള്ള കനാലുകളിൽ നമുക്ക് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ മനസ്സിലാവും ഇത് റൂട്ട് കനാല് ചെയ്ത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ഇൻഫെക്ഷൻ മാറ്റാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത്. എക്സ്ട്രീം ആയിട്ട് എന്തെങ്കിലും റൂട്ട് കനാൽ അനാട്ടമിയിലെ വേരിയേഷനൊക്കെ ഉള്ള പല്ലുകളാണെങ്കിലും നമ്മൾ എക്സ്ട്രാക്ഷനാണോ ഓപ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻറ്റ് പണ്ടെങ്ങാനും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് റൂട്ട് കനാലിനകത്ത് പൊട്ടിയിരിക്കുകയാണെങ്കിൽ അപ്പം അത് മാറ്റിയിട്ട് ചെയ്യാൻ ചില സിവിയർ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്, അതിൽ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കേസുകളിലും കൂടുതലും നമ്മൾ റൂട്ട് കനാല് ഓപ്റ്റ് ചെയ്യാറില്ല, എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സോഷ്യലായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതായത് പേഷ്യൻറ്റിനോ ഡോക്ടേഴ്സിനോ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്. ഒന്ന് ലാക്ക് ഓഫ് ടൈം ഇല്ലാത്ത ഒരു പേഷ്യൻ്റ്, പെട്ടെന്ന് നാളെ ഗൾഫിൽ പോകാനായിട്ട് നിൽക്കുന്ന ഒരു പേഷ്യൻ്റ് വന്നിട്ട് എനിക്കിന്ന് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമായിട്ടുള്ള കാര്യമാണ്. സിംഗിൾ വിസിറ്റിൽ റൂട്ട് കനാലുണ്ട്, പക്ഷേ ചിലപ്പോൾ നല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള പല്ലാണെങ്കിൽ നമുക്ക് ഒരു 2 വിസിറ്റൊക്കെ ആയിട്ടായിരിക്കും റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യുന്നത്.
ഇതുപോലെ തന്നെ ക്യാപ്പും ചെയ്യാൻ ഏകദേശം ഒരു 1 വീക്ക് എങ്കിലും റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യാൻ ചില ടൂത്തിന് സമയമെടുക്കും. ടൈം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ പല്ല് എടുക്കുകയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ എക്കണോമിക് പ്രോബ്ലം, അതായത് റൂട്ട് കനാൽ എന്ന് പറയുന്നത് പല്ലെടുക്കുന്നതിനേക്കാളും ചിലവേറിയ ഒരു പ്രൊസീജിയറാണ്. സർജിക്കലായിട്ട് പല്ലെടുക്കുന്നതല്ല, അല്ലാതെ സാധാ രീതിയിൽ പല്ലെടുക്കുന്നതിനേക്കാളും ചിലവ് കൂടുതലുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അത് ചില പേഷ്യൻസിന് അഫോർഡബിൾ ആയിട്ടല്ലാത്ത കേസ് കാണും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ നിർബന്ധിച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള പേഷ്യൻ്റ്, അതായത് ചില പേഷ്യൻസ് ഉണ്ട്, അതായത് ഡൗൺ സിൻഡ്രോം, പാർക്കിൻസോണിസ് ഒക്കെ ഉള്ള പേഷ്യൻസ്, ഇതുപോലെ തന്നെ മെൻ്റലി കുറച്ച് റിട്ടയർഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് പല്ലിനുള്ളിലോട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് കയറ്റി ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പം ഞാൻ കോപ്പറേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് ഈ റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ പേഷ്യൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കോപ്പറേറ്റീവ് അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യാം, അങ്ങനെ ഒരു എന്തെങ്കിലും കണ്ടീഷനുള്ള കേസാണെങ്കിൽ നമ്മൾ റൂട്ട് കനാൽ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. പിന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ദ പേഷ്യൻറ്റ്, പേഷ്യൻറ്റിന് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു ഇതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളിനെ നിർബന്ധിച്ചിട്ട് റൂട്ട് കനാൽ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ പുവർ ആയിട്ടുള്ള ഓറൽ ഹൈജീൻ, ഓറൽ ഹൈജീൻ ഒരു തരത്തിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾക്ക് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞ് ക്യാപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓറൽ ഹൈജീൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് രണ്ട് വട്ടമെങ്കിലും ബ്രഷ് ചെയ്യണം, പല്ലിനിടയിൽ ഫ്ലോസ് ചെയ്യണം, മൗത്ത് വാഷസ് ഒക്കെ യൂസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് റൂട്ട് കനാൽ ഒരു നല്ല ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പ്രിഫർ അതർ സൊല്യൂഷൻ, അതായത് പേഷ്യൻ്റ് തന്നെ വേറൊരു സൊല്യൂഷൻ പറയാണ്, അതായത് എനിക്ക് ഈ പല്ല് എടുത്തിട്ട് നമുക്ക് പിന്നീട് പല്ല് വെക്കാമെന്ന് പേഷ്യൻ്റ് തന്നെ ഇങ്ങോട്ട് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എടുത്തിട്ട് പിന്നീട് ഫിക്സഡോ അല്ലെങ്കിൽ റിമൂവബിളോ ഇംപ്ലാൻ്റോ ആയിട്ടുള്ള പ്രോസസ്സസ് വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് സക്സസ് റേറ്റ് ഉണ്ടോ എന്നുള്ളതാണ് എല്ലാ പേഷ്യൻസിനുള്ള ഒരു ഡൗട്ട്. റൂട്ട് കനാൽ ചെയ്താൽ പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പെയിൻ വരുമോ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതാണ് പേഷ്യൻ്റിന് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്. അപ്പോൾ റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു ഹൈലി സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ടൂത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു മോർ ദാൻ 95% ഇതിന് സക്സസ് റേറ്റ് ഉണ്ട്. റൂട്ട് കനാൽ ചെയ്ത് നമ്മൾ ക്യാപ്പ് ചെയ്ത പല്ലുകൾ ലൈഫ് ലോങ് തന്നെ ഒരു കുഴപ്പമില്ലാതെ നിലനിർത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓറൽ ഹൈജീനും കൂടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈഫ് ലോങ് തന്നെ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പല്ല് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ളത് കമൻ്റായിട്ട് ചോദിച്ചാലും മതി. ഈ വീഡിയോ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.